മിസ്റ്റർ വിജയ ഭാസ്കർ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഘട്ടത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് വിശാലമാണ്, വിസ്തൃതമാണ്. അല്ലേ മെറ്റിൽഡ? കറക്റ്റ് മദർ, അത് വളരെ വിശാലമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അത് പകർന്നു കൊടുക്കാൻ ഏറ്റവും പറ്റിയ വ്യക്തി ആരാണെന്ന് പറഞ്ഞു കൊടുക്കും മെറ്റിൽഡ. അമ്മ അമ്മ മാത്രമല്ല, അച്ഛനും അച്ഛനും അമ്മയും ചേർന്ന് ഒരുമിച്ച് മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു. അവരുമായി കളിക്കുന്നു, ചിരിക്കുന്നു, തമാശകൾ ഉല്ലസിക്കുന്നു, ആനന്ദിക്കുന്നു, കാണാൻ പോകുന്നു. സ്വർഗം. എന്താ പറഞ്ഞത്? സ്വർഗം എന്ന് വെച്ചാ ദൈവവചനം. അതായത് വിവാഹം സ്വർഗത്തിൽ നടക്കും, പക്ഷേ എന്റെ വിവാഹം നരകത്തിലാണ് മദർ നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമോചനത്തിന്റെ വക്കിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാവും. ഇപ്പോൾ ഞാൻ സ്വർഗസ്ഥനായ ഒരു ഭർത്താവാണ്, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവ്. മദർ ഇപ്പൊ പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും കുട്ടികളുമായി ചിരിക്കുന്നു, കളിക്കുന്നു, ഉല്ലസിക്കുന്നു എന്നൊക്കെ. ഇതൊക്കെ ഞാൻ മാത്രം മനസ്സിലാക്കിയ പോരല്ലോ, പത്ത് മാസം ചുമന്നു പറ്റ അമ്മയും മനസ്സിലാക്കണമല്ലോ. മനസ്സിലാക്കാൻ അവർക്ക് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? മനസ്സിലാക്കണമെങ്കിൽ മാതൃത്വം വേണം. എന്താണ് ഈ മാതൃത്വം? പറ, എന്താണ് ഈ മാതൃത്വം? കുന്തി. കുന്തിയോ? അതെ, കുന്തി. ആയിരം കോടി നാവുകൾ നൂറായിരം കോടി വട്ടം പറഞ്ഞ നാമം കുന്തി. സത്യവതിയായ കുന്തി, യാഥാർത്ഥ്യത്തിന്റെ യാഥാർത്ഥ്യമായ കുന്തി. നിങ്ങൾ എന്താ മിസ്റ്റർ വിജയഭാസ്കർ കുന്തി കുന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് എത്ര വട്ടം പറഞ്ഞാലും മതി വരില്ല മദർ. കൗരവ പാണ്ഡവകുമാരന്മാർ ആയുധപ്രാവീണ്യം തെളിയിക്കാൻ ദ്രോണഭീഷ്മാദികളുടെ മുമ്പിൽ അണിനിരന്നപ്പോൾ കുണ്ഡലങ്ങളും കവചവുമായി തേജസ്വിയായ കർണൻ അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു. സൂര്യപ്രകാശത്തേക്കാൾ പ്രകാശിയായ കർണൻ തന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കിയ കുന്തിയുടെ കുന്തിയുടെ മുലയിൽ നിന്നും ചുരന്ന പാലുണ്ടല്ലോ, ആ ഓരോ തുള്ളി പാലിനും കുടികൊണ്ടിരുന്നു മാതൃത്വം. മാതൃത്വം പോട്ടെ, എന്താണ് ഈ പാതിവൃത്യം? ഏബ്രഹാമിന്റെ കുഞ്ഞുങ്ങളെ ഗർഭം ധരിക്കാൻ തന്റെ വയറിന് ഭാഗ്യമില്ല എന്ന് മനസ്സിലാക്കിയ സ്നേഹവതിയായ സാറ ഒരു സർവൻ ലേഡിയെ സ്വന്തം ഭർത്താവിന്റെ കിടക്കറയിലേ. കുട്ടികളെ ഇദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞു അയക്കൂ. ഇല്ല മദർ, ഞാൻ മുഴുവൻ പറഞ്ഞു തീർന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ ഉള്ളൂ. കുട്ടികളെ അയക്കൂ മെറ്റിൽഡ. അയ്യോ, യെസ് മദർ.